നല്ല രസം ഉണ്ട് ട്ടോ അതെ പൊട്ടി വീണു ഹായ് ഗൈസ് ഞങ്ങളെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും നമ്മള് ഷൂട്ടിങ്ങിന് പോകുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് രാവിലെ നമ്മൾ ഇറങ്ങി അപ്പൊ സീരിയൽ ഏതാണ് എവിടെ വെച്ചിട്ടാണ് എന്നുള്ള വിശേഷമൊക്കെ അവിടെ നമുക്ക് ചെന്നിട്ട് കാണാം അല്ലേ ഒരു മാരേജ് ഫംഗ്ഷൻ ആണ് സംഭവം അപ്പൊ അവിടെയാണ് നമുക്ക് ഇന്ന് വർക്ക് വന്നിട്ട് അപ്പൊ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോവാണേ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ അപ്പൊ ഗായ്സ് ഞങ്ങളത് റിസോർട്ടിൽ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോയാണ് ഞങ്ങൾ ഇന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കാരണം ഒരുപാട് കലാകാരന്മാരുടെ കുറച്ച് കലാവിരുദും ഞങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ആ ഒരു പ്രകൃതി ഭംഗി അതായത് ഞങ്ങളത് മാക്സിമം നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അപ്പോൾ അത് നിങ്ങളത് കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക എന്തായാലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പൊ ഗായ്സ് നമ്മളത് റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞു പൂവാറാണ് ലൊക്കേഷൻ അത്യാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ലൊരു ദൂരമുണ്ട് സംഭവം അപ്പൊ ഇവിടെയൊക്കെ പൊളിയാണ് ഇത്തിരി കുറച്ച് ഇപ്പൊ ഇത്തിരി കുറച്ച് തിരക്കാണ് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഷൂട്ട് ചെയ്ത് റെഡിയാവാൻ വേണ്ടിയുള്ള ഹോട്ടലിലാണ് ഓക്കെ അതാണ് ഫുഡൊക്കെ കഴിച്ച് നമ്മള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റെഡിയായി നിങ്ങള് റെഡി ആയിട്ടില്ല കുട്ടിയിട്ടുണ്ടിരിക്കുകയാണ് അപ്പൊ ഗായ്സ് ചെറിയൊരു ഷോട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഇവിടെ നിൽക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ തൊട്ട് ബാക്കിൽ എടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ പിന്നെ ശ്വേതാ മേനോൻ മാഡത്തിന്റെ കൂടെയാണ് ക്ലോസ് ആയിട്ട് നിന്നിട്ട് ഒരു ചെറിയൊരു വേഷം ഉണ്ടായിരുന്നു അപ്പൊ ഇനി ബാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് അവരുടെയൊക്കെ ഷോട്ട് എടുക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ വന്നിരിക്കുന്ന റിസോർട്ടിന്റെ പേരെന്ന് പറയുന്നത് ഐസോള റിസോർട്ടാണ് അടിപൊളി ആണ് കേട്ടോ സംഭവം വേറൊരു ലെവലാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ ഇവിടെ വേണ്ട തൊട്ടുപുറകിൽ ചെറിയ കുളം അപ്പുറത്തും ഉണ്ട് കേട്ടോ സംഭവം
അപ്പൊ ഗായ്സ് ഈ കാണുന്നത് ഐസോള റിസോർട്ടിന്റെ തന്നെ സ്വിമ്മിംഗ് പൂൾ ആണ്. സംഭവം നല്ല നീറ്റ് ഒക്കെയാണ് കേട്ടോ, വേറെ ലെവലാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഗായ്സ് ഒരു രക്ഷയില്ല ഇവിടെ അല്ലെ, വേറെ ലെവലാണ്. ഇവിടേക്ക് ഒന്ന് കാണേണ്ടതാണ് കേട്ടോ, ട്രിവാൻഡ്രത്തുള്ളൊരു പ്രത്യേകിച്ച് ഒന്ന് കാണേണ്ടതാണ്. എല്ലാവർക്കും വരാം താഴെ, ഇനി ബീച്ചിലേക്കൊക്കെ പോയിട്ട് അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാം അല്ലേ. കഴിച്ചിട്ട് ബ്രേക്കാണ്, താഴോട്ട് പോവാം. അപ്പൊ ഗായ്സ് വേറൊരു ലെവലാണ് സംഭവം. ദേ ബീച്ചിന്റെ ബീച്ചല്ല സംഭവം, കായലും ബീച്ചും പോലെ സംഭവം തന്നെയാണ് കേട്ടോ. ബീച്ച് ഈ സൈഡില് ബീച്ച് പോലെ സംഭവമുണ്ട്. ഇതിന് തൊട്ടപ്പുറത്താണ് മെയിൻ ആയിട്ട് കടല് വരുന്നത് അല്ലേ. ഇവിടെ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം നല്ല വെട്ടമായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അല്ലേ. ഇതല്ല ഈ കാണുന്ന റിസോർട്ട്, ബാക്കി കാണുന്ന റിസോർട്ടൊക്കെ അടിപൊളിയാണ്. നല്ല നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി സെറ്റപ്പാണ് സംഭവം കേട്ടോ. ഹണിമൂൺ കപ്പിൾസിനൊക്കെ ആയാലും വന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റിയൊരു അവസരം കൂടെ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. അതാണ്, ബോട്ടിംഗ് ആയാലും എല്ലാം ഉണ്ട്. ബോട്ടിംഗിനും നമ്മൾ കയറിയില്ല കാരണം ഇവിടെ ഇത്തിരി തിരക്കാണ്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചുതരാം. സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ബോട്ടിംഗും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ ഷൂട്ട് നടക്കുകയാണ് കേട്ടോ സംഭവം. അവിടെ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചുമ്മ കറങ്ങി നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. ഈ പച്ചപ്പും ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മൈൻഡൊക്കെ തന്നെ നല്ല ഫ്രഷ് ആവും. വേറൊരു ലെവൽ തന്നെയാണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഗായ്സ് ചെറിയ രീതിയിൽ മഴ തുടങ്ങി, അതുകൊണ്ട് കുറച്ചു നേരം എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ റെസ്റ്റാണ് അല്ലേ. ഇവിടെ ഇരുന്ന് ഓരോ ചെറിയ ചെറിയ റീൽസൊക്കെ ചെയ്ത് അല്ലേ, റീൽസൊക്കെ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ഫ്രീ ടൈമിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവരെ കാണണം കാണാത്തവർ. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ ഇവിടെ എത്തി, എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് അല്ലേ നമ്മൾ ഇവിടെ നിൽക്കുകയാണ്. ഇനി അടുത്ത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉടനെ ഉണ്ട്. വേറൊരു കുളത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. ഇന്നലെ നിന്നത് അപ്പുറത്തെ കുളത്തിന്റെ അവിടെ, ഇന്ന് വേറെ കുളത്തിന്റെ അവിടെ നിൽക്കുന്ന വേണ്ടിയിരിക്കും തിരിച്ചു പോകുമ്പോ. ഇനി നമുക്ക് നമ്മളോടൊപ്പമുള്ള കുറച്ച് സുഹൃത്തുക്കളുടെ കലാബിരുദ് നമുക്ക് കാണാം. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഡോ
Song mixed by DJ Fanders. ഗായ്സ് നമ്മളിത് ഇവിടെ ഇതൊന്നിട്ട് ഊഞ്ഞാലാടി കളിക്കുകയാണ്. കൊച്ചു പിള്ളേരുടെ ഊഞ്ഞാല്, കുഞ്ഞു കൊച്ചായ ഞാനും വലിയ കൊച്ചായ ശ്രീകുട്ടി, കുഞ്ഞു കൊച്ചായ ഞാനും ഒരു മുതുക്കനും. ആ മുതുക്കിയാണ് കേട്ടോ, ഇത് കാണുമ്പോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ല, ഇതാണ് മുതുക്കി. എനിക്ക് തടിയൊന്നുമില്ല, പൊട്ടി ഞാൻ വീഴില്ല, എനിക്ക് വെയിറ്റ് കുറവാണ്, എനിക്ക് വെയിറ്റ് കുറവാണ് അല്ലേ. എവിടെ പോയാലും നമുക്ക് ഊഞ്ഞാലാടാൻ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ. തീരെ കുഞ്ഞായ ഞാനും ഇത്തിരി വലിയ ഒരാള്, വലിയൊരു ചേച്ചി. ആ അപ്പൊ ഇത് മുതുക്കിയാണ് കേട്ടാ, പൊളിയല്ലേ.
പിറ്റേ ദിവസം ഞങ്ങൾ ബീച്ചിന്റെ ഇവിടെ വന്നിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് അല്ലേ. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് റെസ്റ്റ്. ഒത്തിരി കാറ്റുള്ള പറഞ്ഞ് ബീച്ചിന്റെ സൈഡില്. അത്യാവശ്യം വില്ലേജ് പ്രദേശങ്ങളിലൊക്കെ നല്ല മഴയാണ് കേട്ടോ. വിതിരേ നല്ല മഴയാണ്, പക്ഷെ ഇവിടുത്തെ കടലിലെ വെള്ളമൊക്കെ കലങ്ങിയൊക്കെയാണ് പറഞ്ഞത് സംഭവം. അല്ലേടി ഇവിടെ ഒത്തിരി വലിയ മഴയൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം ചൂടുണ്ട് കാറ്റുണ്ട്. മാരേജ് ഫംഗ്ഷൻ ആയിട്ടുള്ള സംഭവം തെറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇന്നത്തെ ഷൂട്ട് സംഭവങ്ങളെ കഴിഞ്ഞു, ഇനി നാളെ ഉള്ളൂ. ഗായ്സ് ഞങ്ങളതേ അടുത്ത ദിവസം റെഡിയായി എത്തിയിട്ടുണ്ട്. കണ്ടിന്യൂ ആയതുകൊണ്ട് നമ്മളതേ ഇവിടെ നിന്ന് വിട്ടിട്ടില്ല അല്ലേ. അതായത് താമസവും ഫുഡും ഒക്കെ ആയിട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അവസരവും കൂടിയാണ്. അപ്പൊ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കണ്ടേ അല്ലേ. ബീച്ച് കുളം അതായത് നാലുകെട്ട് അതേപോലെ എല്ലാം സെറ്റപ്പാണ് കേട്ടോ അല്ലേ. ഐസോള എന്നാണ് ഈ റിസോർട്ടിന്റെ പേര് വന്നിട്ട്. ഐസോള കൊക്കോ അല്ലേ, ഡി കൊക്കോ അതാണ് ഇതിന്റെ പേര് വന്നിട്ട്. വരാത്തവരുണ്ടെങ്കിൽ പൈസ കൊടുത്ത് വരിക ഓക്കെ. പിന്നെ നമുക്ക് ബീച്ചിലേക്ക് പോവാം അല്ലേ. പിന്നെ അവിടെ പോയി കുറച്ചുനേരം റെസ്റ്റ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഡാൻസ് കളിച്ച ഒരാളാണ് കേട്ടോ ഇത്. ഹലോ, ഒരു ഹായ് പറഞ്ഞാണ്. ഇന്നലെ ഡാൻസ് ചെയ്ത് അതായത് ആ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. അപ്പോ ഡാൻസ് ചെയ്ത് തകർത്ത ഒരു വ്യക്തിയാണിത്. ഡാൻസ് മാസ്റ്റർ ആണ്. രാജലക്ഷ്മി എന്നാണ് പേര്. പൂജപുരയാണ് താമസം. അപ്പൊ ഡാൻസ് പഠിക്കേണ്ട ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുക. അതൊരു ആർട്ടിസ്റ്റ് ആണ് പോണത്. മൈൻഡ് ചെയ്യാതെ ഓടെയാണ്, ക്യാമറക്ക് മുമ്പിൽ നിൽക്കുള്ളൂ, നമ്മളോട് നിൽക്കൂല കേട്ടാ. ഗ്ലാമർ ഉള്ളതാണ് പോണത്. ഷൂട്ടിങ്ങിന്റെ സംഭവമൊക്കെ ഇവിടെ ഇവിടെ സെറ്റാവുന്നതേ ഉള്ളൂ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഊഞ്ഞാലും സിസോയും സംഭവമൊക്കെ ആടിതേ ഇവിടെ കൊച്ചു പിള്ളേരുടെ കൂടെ കൊച്ചു കുഞ്ഞുങ്ങള് കളിക്കുന്നുണ്ടോ. രണ്ട് പിള്ളേരുടെ അതിഗംഭീരമായ കളികളാണ് നടക്കുന്നത്. രമേശ് കുഞ്ഞും സിബിൻ മോനും. സിബിൻ മോൻ മുഖം കാണിക്കത്തില്ല. സിബിൻ മോനും മുഖം കാണിക്ക. അങ്ങനെ ഇരുത്ത്, അങ്ങനെ ഇരുത്ത്, അങ്ങനെ ഇരുത്ത്. മുഖം കാണിക്കടാ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മഞ്ഞിൽ വിരിഞ്ഞ പൂ സീരിയലിൻ്റെ ലൊക്കേഷനിലാണ്. അപ്പോൾ ഈ റിസോർട്ടിൽ ഇപ്പോൾ ഈ സീരിയലിലെ ഒരു വെഡിങ് ഫംഗ്ഷൻ്റെ ഷൂട്ടാണ് നടക്കുന്നത്. അതിനായിട്ട് ശ്വേതാ മേനോൻ മാഡമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂ സീരിയലിൻ്റെ ഡയറക്ടർ രാജീവ് നെടുങ്കണ്ടൻ സാറാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ആക്ടേഴ്സ് യുവാ കൃഷ്ണ, മാളവിക, രേഖ രതീഷ്, ശാലു മേനോൻ എന്നിവരൊക്കെയാണ് മെയിൻ ആക്ടേഴ്സ്. അപ്പോൾ ഈ വെഡിങ് ഫംഗ്ഷൻ്റെ എപ്പിസോഡൊക്കെ വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ വെഡിങ് ഫംഗ്ഷനായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാം അത് മിസ് ചെയ്യാതെ കാണണേ. സനൂഷയുടെ ഒരു ഫേസ് കൊണ്ടും ഉണ്ട്. സനുഷ ആരാധനയൊക്കെ ഉണ്ടെങ്കിൽ തോറ്റുന്ന് മനീഷ അറിയാവോ? ഇന്നലെ പറഞ്ഞേ പാടാത്തവെങ്കിൽ. ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. പക്ഷെ എനിക്ക് അത് തോന്നില്ല. അവളെ ചേച്ചി കാണാതെ പോയ ചേച്ചി ആയിട്ടുള്ളത് പോവാൻ നിൽക്കുക. അവനെ ആരും ആട്ടേം വേണ്ട. ആ കൊളുത്തിങ്ങ് ഊരി വന്ന ഇവിടെ കിടക്കും. നീ ഒന്ന് കറക്റ്റ് എനിക്ക് പേടി. ഇതെല്ലാം ഉത്തരം പഠിച്ചിരിക്കുന്നു. ഓടുമ്പോ വീട്.
അപ്പൊ ഗായ്സ് രണ്ട് കുട്ടികളെ ശിസോ ആടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കുട്ടികള് അപ്പൊ ഗായ്സ് നമ്മുടെ ഇന്നത്തെ പരിപാടി, അതായത് രണ്ടു മൂന്ന് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അല്ലെ, ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇതുവരെ വന്നതില് വളരെ നല്ലൊരു അനുഭവമാണ് ഇവിടെ അല്ലേ, അത്യാവശ്യം ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് പറ്റി. അതുപോലെ തന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു റിസോർട്ടിൽ വരാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം അല്ലേ. അത്യാവശ്യം നല്ലൊരു റിസോർട്ട് തന്നെയാണിത്, ബീച്ച്, അതുപോലെ ബോട്ടിങ്, അതുപോലെ തന്നെ ഒരുപാട് വില്ലാസുണ്ട്, സ്വിമ്മിംഗ് പൂള്, റെസ്റ്റോറന്റ്, അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ള ഒരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഒരുപാട് പരിചയപ്പെടാൻ പറ്റി, നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ ഒരുപാട് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റി. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറ്റി. അപ്പൊ ഞങ്ങൾക്ക് വന്നതിൽ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇത്രയും ലോങ് ആയിട്ടുണ്ട്, രണ്ടു മൂന്ന് ദിവസത്തെ കാര്യമൊക്കെ. അപ്പൊ അതുകൊണ്ട് ചെറിയ ലോങ് ആണ്, എന്നാലും മാക്സിമം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിന് സപ്പോർട്ട് തരിക. അപ്പൊ പിന്നെ വേറെന്താണ്, ഉടനെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട്, അപ്പൊ ഉടനെ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.